നമസ്കാരം. 5G ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പി എസ് സിയിലെ കുറച്ച് എക്സാമിൻ്റെ ഡേറ്റ്സ് ആണ്. അപ്പോൾ ഇതുവരെ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. പി എസ് സി പുതിയ പുറപ്പെടുവിച്ചുള്ള എക്സാം ഡേറ്റുകളും അതിൻ്റെ നമ്പർ ഓഫ് പോസ്റ്റും കാറ്റഗറി നമ്പറും ഡേറ്റും ടൈമൊക്കെ നോക്കാം. ആദ്യമായി പ്രീ പ്രൈമറി ടീച്ചറാണ്. അതിൻ്റെ എക്സാം ഡേറ്റ് വന്നത് 2/4/2022 സാറ്റർഡേ ആണ്. അതിൻ്റെ അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവുന്നത് 19/3/2022. അടുത്തതായി പ്രീ പ്രൈമറി ടീച്ചർ പ്രീ പ്രൈമറി സ്കൂൾ എഡ്യൂക്കേഷൻ ആണ്. അതിൻ്റെ അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവുന്നത് 19/3. അതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് 2/4. അടുത്തത് ഡ്രാഫ്റ്റ് ആൻഡ് ഗ്രേഡ് 2 ആണ്, ടൗൺ പ്ലാനിങ് സർവേയർ ആണ്. അത് 19/3 അതിൻ്റെ അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവും. മൂന്നാമത് ഡ്രാഫ്റ്റ് ആൻഡ് ഗ്രേഡ് 2 ആണ്, അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വരുന്നത് 19/3 അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവും. 3/4 എക്സാം വരുന്നത്. ഡ്രാഫ്റ്റ് ആൻഡ് സിവിൽ ആണ്, അത് 19/3 അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവും. മൂന്നാം തീയതി ആയിരിക്കും എക്സാം വരുന്നത്. 3/4 എക്സാം എന്നായി വരുന്നത്. അടുത്തത് ട്രേഡ്സ്മാൻ ആണ്, അതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് 3/4. അതിൻ്റെ അഡ്മിറ്റ് കാർഡ് 19/3/2022 തൊട്ട് അവൈലബിൾ ആവും. അടുത്ത ബ്രാഞ്ച് മാനേജർ ആണ്, അതിൻ്റെ എക്സാം ഡേറ്റ് 4/4, 21/3 തൊട്ട് അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവും. അടുത്ത ബ്രാഞ്ച് മാനേജർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്, അത് 4/4 എക്സാം, 21/3 അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവും. ബ്രാഞ്ച് മാനേജർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് പാർട്ട് 1 ആണ്, അത് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ്, എൻ സി എ നോട്ടിഫിക്കേഷൻ ആണ്. അത് 21/3 അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവും, 4/4 എക്സാം കാണും. അടുത്ത ബ്രാഞ്ച് മാനേജർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റർ മാനേജർ പാർട്ട് 2 സൊസൈറ്റി കോട്ടയാണ്, അത് 4/4 എക്സാം, 21/3 അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവും. ബ്രാഞ്ച് മാനേജർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് പാർട്ട് 2 സൊസൈറ്റി കോട്ടയാണ്, അത് 21/3 അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവും, 4/4 എക്സാം ഉണ്ടാവും. അടുത്ത ബ്രാഞ്ച് മാനേജർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് പാർട്ട് 2 ആണ്, അത് 21/3 അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവുക, 4/4/2022 എക്സാം ഉണ്ടാവും. അടുത്ത ഡയറ്റീഷ്യൻ ഗ്രേഡ് 2 ആണ്, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലത്തേക്കാണ്, 22/22 അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവും. അതുപോലെ 5/4/2022 എക്സാം ഉണ്ടാവും. ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട് ഓഫീസറാണ്, 24/3 അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവും, 7/4 എക്സാം ഉണ്ടാവും. അടുത്ത ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട് ഓഫീസറാണ്, 7/4 എക്സാം ഉണ്ടാവും, 24/3 അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവും. അപ്പോൾ അടുത്ത മാനേജർ ഗ്രേഡ് 3 ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം ആണ്, അത് 9/4 എക്സാം ഉണ്ടാവുക. അതുപോലെ 26/3 അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റൻറ്റ് ടൂറിസം ആണ്, 9/4 എക്സാം, 26/3 അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ട്രേഡ്സ്മാനും നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ആയിരിക്കും എക്സാം. അതുപോലെ ട്രേഡ്സ്മാൻ കാർപ്പൻട്രി 26/6 ആയിരിക്കും അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ആവുക. 9/4 എക്സാം ഉണ്ടാവും. റെഫ്രിജറേഷൻ മെക്കാനിക് അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള പാർട്ട് 1, അത് 28/28 ആയിരിക്കും അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. 11/4 എക്സാം ഉണ്ടാവും. അടുത്ത റെഫ്രിജറേഷൻ മെക്കാനിക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫേഷ്യസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ്, അത് 11/4 എക്സാം, 28/3 അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ മ്യൂസിക് ടീച്ചറാണ്, അത് 12/4 എക്സാം ഉണ്ടാവും, 29/3 അപ്ലിക്കേഷൻ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ മ്യൂസിക് ടീച്ചർ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ ആണ്, അത് 29/3 അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം, 12/4 എക്സാം ഉണ്ടാവും. അടുത്ത അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ അനോട്ടമി മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്, അത് 5/4 ആപ്ലിക്കേഷൻ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം, 19/4 എക്സാം ഉണ്ടാവും. അടുത്ത ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ് മാൻ ആണ്, 20/4 എക്സാം ഉണ്ടാവും, 6/4 അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ഡ്രാഫ്റ്റ് മാൻ ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് 1 ആണ്, അത് 20/4 എക്സാം, 6/4 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. യു പി സ്കൂൾ ടീച്ചർ മലയാളമാണ്, അത് 8/4 അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം, 23/4/2022 എക്സാം ഉണ്ടാവും. അടുത്ത യു പി സ്കൂൾ ടീച്ചറാണ്, അത് 23/4 എക്സാം ഉണ്ടാവും, 8/4 അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ആണ്, അത് 23/4 എക്സാം ഉണ്ടാവും, 8/4 അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം അടുത്തത്, അത് 23/4 എക്സാം, 8/4 അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എഡ്യൂക്കേഷൻ 23/4 എക്സാമും, 8/4 അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അടുത്ത കെമിസ്ട്രി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് എഡ്യൂക്കേഷൻ ഫെഡറേഷൻ ലിമിറ്റഡ് ആണ്,
അതിൻ്റെ എക്സാം വരുന്നത് 24-ാം തീയതിയാണ്, 24-4-ആണ്. അതുപോലെ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ഡേറ്റ് 11-4-ആണ്. അടുത്ത കെമിസ്റ്റ് അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള, അത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത് 12-12-4-ആണ്. 26-ാം തീയതി ആയിരിക്കും, 26-4-നായിരിക്കും എക്സാം. അടുത്ത എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം, അത് 28-4-നായിരിക്കും എക്സാം. 13-4-2022 തൊട്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അത് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എഡ്യൂക്കേഷൻ എൻ സി എ നോട്ടിഫിക്കേഷൻ ആണ്. 28-ാം തീയതിക്ക് എക്സാം, 13-4-തൊട്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അടുത്തതായി എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എഡ്യൂക്കേഷൻ ആണ്. 28-4-നായിരിക്കും എക്സാം. അതുപോലെ 13-4-2022 അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം അടുത്തത് അത് 28-നായിരിക്കും എക്സാം, 13-4 അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ 47-ാമത്തെ എൽ പി സ്കൂൾ ടീച്ചറും അടുത്തതായി എൽ പി സ്കൂൾ ടീച്ചർ അടുത്ത 48, എൽ പി സ്കൂൾ ടീച്ചർ 49, എൽ പി സ്കൂൾ ടീച്ചർ 50, അതുവരെ ഉള്ളവർക്ക് 28-ാം തീയതിക്ക് എക്സാം, 13-ാം തീയതി ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. അടുത്ത 34-ന് വരുന്ന എക്സാമുകളാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 വേരിയസ്, അത് അടുത്ത കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 വേരിയസ്, അതും കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 വേരിയസ്. പിന്നെ അടുത്തത് അതുതന്നെ, അത് അത്ര എക്സാമാണ് 34-2022 നടക്കുക. അതിൻ്റെ എക്സാം, അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് 16-4-2022. പി എസ് സി മാർച്ച് മാസം നടത്താൻ ഉദ്ദേശിക്കുന്ന എക്സാമിലുള്ള ലിസ്റ്റ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. 2-ാം തീയതി മൈക്രോ ബയോളജിസ്റ്റിൻ്റെ എക്സാം ഉണ്ട്. അതുപോലെ 3-ാം തീയതി വർക്ക് അസിസ്റ്റൻ്റ് ഇത് കേരള ക്രെമിക്സിൻ ലിമിറ്റഡിൻ്റെ എക്സാമുണ്ട്. അടുത്ത 3-ാം തീയതി തന്നെ അസിസ്റ്റൻ്റ് കെമിസ്റ്റ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ടിൻ്റെ എക്സാമുണ്ട്. അത് 17-ാം തീയതി തൊട്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ 4-ാം തീയതി ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമുണ്ട്. അതുപോലെ വീണ്ടും ലാബ് അസിസ്റ്റ് ഫെഡറേഷൻ ഫോർ ഫ്രഷേഴ്സിൻ്റെ ഫ്രഷേഴ്സ് ഡെവലപ്മെൻ്റ് എക്സാമുണ്ട്. ലാബ് അസിസ്റ്റൻ്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവിൻ്റെ എക്സാമുണ്ട്. പിന്നെ 5-ാം തീയതി ICDS സൂപ്പർവൈസർ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ എക്സാമുണ്ട്. അതുപോലെ 5-ാം തീയതി ജൂനിയർ കൺസൾട്ടൻറ്റിൻ്റെ എക്സാം. പിന്നെ 7-ാം തീയതി ട്രാൻസ്ലേറ്റർ മലയാളം ടു ഇംഗ്ലീഷ്, അതിൻ്റെ ഒരു എക്സാമുണ്ട്. അതുപോലെ 8-ാം തീയതി അഗ്രികൾച്ചറൽ ഓഫീസർ കേരള സ്റ്റേറ്റ് ആൻഡ് ലാൻഡ് യൂസ് ബോണ്ട് എക്സാമുണ്ട്. 8-ാം തീയതി തന്നെ അഗ്രികൾച്ചർ ഓഫീസർ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാംസ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമുണ്ട്. 8-ാം തീയതി തന്നെ അഗ്രികൾച്ചർ ഓഫീസർ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫ്രെയിംസ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് അടുത്ത എക്സാമുണ്ട്. 9-ാം തീയതി സോഷ്യൽ വർക്കർ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ എക്സാമുണ്ട്. അടുത്ത 14-2 ആയുർവേദ തെറാപ്പിസ്റ്റിൻ്റെ ഒരു എക്സാമുണ്ട്. 25-3 അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ അതിൻ്റെ ഒരു എക്സാമുണ്ട്. 25-3 അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ അടുത്ത ഫെബ്രുവരിയിൽ വരുന്ന എക്സാമുകളാണ്. ഓപ്പറേറ്റർ കേരള ആഗ്രോ മെഷീനറിയിലെ ഒരു എക്സാമുണ്ട് 1-ാം തീയതി. അതുപോലെ 3-ാം തീയതി ഓപ്പറേറ്റർ ഗ്രേഡ് 3 അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള, അതിൻ്റെ ഒരു എക്സാമുണ്ട്. 3-ാം തീയതി ഓപ്പറേറ്റർ ഗ്രേഡ് 3 ഒരു എക്സാമുണ്ട്. അതുപോലെ 4-ാം തീയതി വെൽഫെയർ ഓർഗനൈസേഷൻ്റെ ഒരു എക്സാമുണ്ട്. 5-ാം തീയതി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഒരു, അത് ഇലക്ട്രോണിക്സിൻ്റെ ഒരു എക്സാം. 7-ാം തീയതി അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ മലയാളം. 8-ാം തീയതി ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് മാത്തമാറ്റിക്സ്. 8-ാം തീയതി ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് മാത്തമാറ്റിക്സ് മലയാളം മീഡിയം. അതുപോലെ തന്നെ 8-ാം തീയതി ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് മാത്തമാറ്റിക്സ് ഇൻ മലയാളം എഡ്യൂക്കേഷൻ. 8-ാം തീയതി തന്നെ ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് മാത്തമാറ്റിക്സ് മലയാളം മീഡിയം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് NCA ആണത്. അതുപോലെ 8-ാം തീയതി എഡ്യൂക്കേഷൻ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ്. 9-ാം തീയതി പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ്. അതുപോലെ തന്നെ 9-ാം തീയതി പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് സാൻസ്ക്രിറ്റ്. അതുപോലെ 9-ാം തീയതി തന്നെ ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് സാൻസ്ക്രിറ്റ്. പിന്നെ 9-ാം തീയതി ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് സാൻസ്ക്രിറ്റ് NCA നോട്ടിഫിക്കേഷൻ. 10-ാം തീയതി ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് സോഷ്യൽ സയൻസ്. 11-ാം തീയതി ഡ്രോയിങ് ടീച്ചറിൻ്റെ ഒരു എക്സാം. 11-ാം തീയതി ഡ്രോയിങ് ടീച്ചർ മലയാളം മീഡിയം. 14-ാം തീയതി ആയുർവേദ തെറാപ്പിസ്റ്റിൻ്റെ ഒരു എക്സാം ഉണ്ട്. 15-ാം തീയതി ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് മലയാളം മീഡിയത്തിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഉണ്ട്. 15-ാം തീയതി ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് സോഷ്യൽ സയൻസ് മലയാളം മീഡിയം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു എക്സാം ഉണ്ട്. അടുത്ത ജാനുവരി മാസത്തിൽ വരുന്ന എക്സാമുകളാണ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസറിൻ്റെ എക്സാം. ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ്റെ എക്സാം ഉണ്ട്. അതുപോലെ ഫിസിക്കൽ സോഷ്യൽ വർക്കറിൻ്റെ എക്സാം ഉണ്ട്. അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ സാൻസ്ക്രിറ്റ് ഉണ്ട്. കാർപ്പൻ്റർ ഉണ്ട്. കാർപ്പൻ്റർ മ്യൂസിയം ആൻഡ് സൂ ഉണ്ട്. കാർപ്പൻ്റർ കം പേക്കർ ഉണ്ട്. അസിസ്റ്റൻ്റ് മാനേജർ ജൂനിയർ കൺസൾട്ടൻ്റ് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ റിസപ്ഷനിസ്റ്റ് ലബോറട്ടറി ടെക്നീഷ്യൻ അടുത്ത ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2
ലാബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഹെൽത്ത് സർവീസ്, ലാബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു എൻ സി നോട്ടിഫിക്കേഷൻ, അടുത്ത ലാബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു, ലാബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഹോമിയോപ്പതി, ഓപ്പറേറ്റർ കേരള വാട്ടർ അതോറിറ്റി, അതിൻ്റെ ഒരു എക്സാം 30-ാം തീയതിയുണ്ട്. എൻ്റെ എല്ലാം ലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും, അപ്പോൾ അതിൽ നിങ്ങൾക്ക് എളുപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര തന്നെ ഉള്ളത് ഇൻഫർമേഷൻ മീഡിയ ആണ്. താല്പര്യമുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക.